എൻ്റെ പേര് അബ്ദുൽ സബൂർ, തടത്തിൽ പറമ്പാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെ തുടക്കം ചെറുപ്പം മുതൽ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ്. ഈ ലൊക്കേഷന്റെ പേര് കറക്റ്റ്? ലൊക്കേഷൻ കറക്റ്റ് തട്ടാർമണ്ണാണ്. തട്ടാർമണ്ണ കീരകൊണ്ട് മുല്ലപ്പള്ളി റോഡ് തട്ടാർമണ്ണ. ഓക്കെ, അടിവാരം എന്ന് പറയുന്നുണ്ട്, പേര് ചേഞ്ച് ചെയ്താണ്. നമ്മുടെ നിങ്ങൾ തുടക്കം മുതലേ ഇവിടെ തന്നെ ആയിരുന്നു? തുടക്കം മുതൽ അല്ലേ, തറവാടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഈ വീട് നിൽക്കുന്ന ലൊക്കേഷന് നമ്മള് പർച്ചേസ് ചെയ്താണോ അതോ കുടുംബസ്വത്ത്? ഓക്കെ, അപ്പോ ഈ വീട് ഉണ്ടാക്കിയ എത്ര സ്ക്വയർ ഫീറ്റ് നമ്മളെ വീട്? ഏകദേശം ഈ വീട് 2350 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് വെള്ളം കയറുന്ന സ്ഥലം തോന്നുന്നു അല്ലേ? ഈ ഏരിയ മൊത്തം വെള്ളം കയറുന്നത്, വെള്ളം കഴിഞ്ഞ രണ്ടു കൊല്ലം മൊത്തം ഇപ്പൊ നമ്മള് ഈ തറവാട് ഇപ്പൊ നമ്മള് 30-35 വർഷത്തോളായി തറവാട്. 35 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് 12 വെള്ളം കയറ്റിണ്ട്. അപ്പോ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ മണ്ണിട്ട് പോയിട്ട് തന്നെ നമ്മള് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ 4 ഭാഗം നല്ലോണം കെട്ടിയിട്ട് 255 ലോഡോളം മണ്ണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പൊക്കിയിട്ട് ഫൗണ്ടേഷൻ എക്സ്പെൻസ് വന്നു. ഫൗണ്ടേഷൻ അപ്പൊ എങ്ങനെ, കോൺക്രീറ്റിലാണോ അതോ? അല്ല, കരിങ്കല്ലിലായിരിക്കും. കരിങ്കല്ലിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ നല്ല ചെലവ് വന്നുണ്ടോ? തുറക്കാൻ നമ്മളെ വീട് മൊത്തം ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? ഏകദേശം മൊത്തം ഉണ്ടാക്കാന് തറയോട് ഉൾപ്പെടെ, അതായത് ഫൗണ്ടേഷനൊക്കെ ഉൾപ്പെടെ 55 ലക്ഷം മൊത്തം. ഓക്കെ, അതിനകത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിന് പോയി ഉണ്ടാവും, ഫൗണ്ടേഷന് വേണ്ടിട്ട് മാറി ഉണ്ടാവും. ടോട്ടൽ എത്ര വർഷം എടുത്തു ഇപ്പൊ നമ്മളൊരു വീട് കംപ്ലീറ്റ്? 2 വർഷം എടുത്തു. അപ്പോ ഇതിനെ കൂടെ ചോദിക്കാൻ, നിങ്ങൾ നാട്ടിലുള്ള ആളാണ് അതോ പുറത്താണ്? എവിടെയാണ്? ദുബായില്. ഓക്കെ, അപ്പൊ 2 വർഷം എടുത്തു നമ്മള് വീട് ഉണ്ടാക്കിയെടുക്കാനല്ലേ. അപ്പൊ അത് ഈ 1 വർഷം പിന്നെ അടിയിൽ നിന്ന് തറ കെട്ടിയിട്ട് അങ്ങനെ ഇട്ടു ഇട്ടു ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിട്ട്. അങ്ങനെ അങ്ങനെ എടുത്താണ്. 2 വർഷം അല്ലേ ടോട്ടൽ? 2 വർഷം. ഓക്കെ, 2023 ഗ്രൗണ്ട് ഫ്ലോർ എത്രയുണ്ട് വരുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ മാത്രം 1,550. ഇപ്പോ നമ്മള് മെയിൻ ആയിട്ട് ഇതിന് ഫോക്കസ് ചെയ്യുന്നത് മാർബിളിന്റെ കാര്യമാണ്. കാരണം നമ്മള് മാർബിളിന്റെ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വിരിച്ചിട്ടുള്ളത് അരുണ കാറ്റഗറി പെട്ട വൈറ്റ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങള്? താല്പര്യമാണ്. അതെ 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 അതെ. പക്ഷെ അപ്പൊ ഈ കല്ല് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി, അങ്ങനെ ഞാൻ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പരസ്യം കണ്ടു. അങ്ങനെ അപ്പൊ അതിൽ എറണാകുളത്തിന്റെ ആര് പിന്നെ വീട് ഞാൻ കണ്ട സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ അടുത്തായും ചെയ്തു, നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും നമുക്കും തന്നെ എന്തിനും സൗകര്യപ്പെടും അതാണെങ്കിൽ. അങ്ങനെ ഞാൻ അവിടെ വന്ന് കല്ല് കണ്ടപ്പോ അതിലൊന്ന് നിങ്ങളെ സ്റ്റാഫ് ഒന്ന് വെള്ളം പറഞ്ഞ് കാണിച്ചപ്പോ അതിന്റെ മേലെ ഒന്ന് ക്ലിയറിംഗിന് വേണ്ടി വെള്ളം പറഞ്ഞത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളെ വീടിയും ആ വൈറ്റും കല്ലും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോ അത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അലഹമ്ദുലില്ലാഹി, പ്രതീക്ഷ പോലെ തന്നെ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്, നല്ല സംതൃപ്തി ഉണ്ട്. കാരണം വൈറ്റ് എന്ന് പൊതുവെ നമ്മുടെ മനസ്സിന് സുഖം തരുന്നു. അന്ന് എത്രയായിരുന്നു ഇതിന് വില വന്നത്? മാർബിൾ 112 രൂപ വെച്ചിട്ട്. ഓക്കെ, വർക്ക് എങ്ങനെ ഇഷ്ടം? വർക്ക് കമ്പനിയിൽ നിന്നല്ല ചെയ്ത വർക്കല്ലേ? മാർബിളിന്റെ വർക്ക് നമ്മളെ കമ്പനിയിൽ നിന്നല്ല ചെയ്ത ഒരു വർക്ക്? നിങ്ങളെ കമ്പനിയിൽ നിന്നല്ല ആളുകൾ വന്നിട്ട് പിന്നെ ബിഹാരികളെ, ബിഹാരികളും രാജസ്ഥാനികളൊക്കെ ഉണ്ട്. ഓക്കെ, രണ്ടുമൂന്ന് ടീം ഉമ്മർക്കാന്റെ നമുക്ക് എത്ര ദിവസം എടുത്തു മാർബിൾ വർക്ക് ഫിനിഷ് ചെയ്യാൻ? ഏകദേശം മാർബിൾ വർക്ക് മൊത്തം ഒരു 30-35 ദിവസം മൊത്തം പിടിച്ചിട്ടുണ്ടോ? മൊത്തം സ്റ്റാർട്ടിംഗ് ടു എൻഡ്. ആദ്യം വിരിക്കണം, വിരിച്ച് കഴിഞ്ഞാൽ അപ്പോക്സി അപ്പോസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പോളിഷും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 30-35 ഡേയ്സ് ടോട്ടൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര കോസ്റ്റ് വന്നുള്ള നല്ല കാൽക്കുലേഷൻ ഉണ്ടോ മൊത്തത്തിലോ? മാർബിൾ വർക്കിന് മാത്രം മാർബിൾ വർക്കും ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു 2.5 ലക്ഷം രൂപ നമുക്ക് വാങ്ങാൻ വന്നിട്ടുണ്ട്. മെറ്റീരിയലിന് ചില വർക്കിന് വർക്കിന് മാത്രം മാർബിൾ വർക്ക് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. മോളാണോ? മോളെ പേരെന്താ? ആയിഷ. എത്ര മക്കളാണ്? രണ്ടു കുട്ടികളെ പെൺകുട്ടികളെ. ഇവരെ മൂത്തതായിരിക്കും അല്ലെ? ഓക്കെ, മുത്തും.
അപ്പോ മാർബിളിന്റെ വർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ആയിട്ടുണ്ട് അല്ലേ. ഇനിയും ഇത് മിറർ പോളിഷ് കൂടെ ചെയ്യാനൊക്കെ ഉണ്ട്. അതെ, പിന്നീട് ചെയ്യാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഏറ്റവും മെച്ചം ഞാൻ കാണുന്നത് ശേഷം നമുക്ക് പിന്നെ ഇത് ഒന്നുകൂടി പോളിഷ് ചെയ്യാം. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് റീപോളിഷ് കഴിഞ്ഞ് വീണ്ടും എന്ന് പറഞ്ഞപ്പോ ഈ പണിയെടുക്കുന്ന സമയത്ത് തന്നെ പൊതുവെ അപകടങ്ങൾ ഉണ്ടാവാം. അതെ, പിന്നെ വീഴാം, പിന്നെ പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പിന്നെ മെറ്റീരിയൽസ് വീഴാം, അങ്ങനൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് പൊട്ടിയിട്ടില്ല. നമ്മള് മാർബിളിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പണി ഇതിനുള്ളിൽ എടുത്തു. ബാക്കിയുള്ള മരത്തിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ഭയങ്കര ഹാർഡായിരിക്കും. ഹാർഡായിരിക്കും, പിന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ തന്നെ മെയിൻ ആയിട്ടുള്ള ഗുണം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. നമുക്ക് ഇനി 10-15 വർഷം കഴിഞ്ഞ് വീണ്ടും റീപോളിഷ് ചെയ്യാം, ക്ലിയർ ആക്കി എടുക്കാം. ഇന്ന് കാണുന്ന അതുപോലെ തന്നെ നമുക്ക് അന്നും കാണാം. ബാക്കി ഏത് മെറ്റീരിയലും, ഗ്രാനൈറ്റ് ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും ആ ഒരു ഇതില്ല, റീയൂസബിലിറ്റി ഇല്ല. എല്ലാ പോളിഷും ചെയ്യാം നമുക്ക്. ടെക്നിക് പോളിഷ് ഉണ്ട്, ഡയമണ്ട് പോളിഷ് ഉണ്ട്, ഒരുപാട് തരം പോളിഷുകളുണ്ട്. അത് മുന്നിൽ കണ്ടോണ്ടാണ് മാർബിൾ. അതെ അതെ, ഒന്നുകൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ.